ഗുരുവായൂർ ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം തുടങ്ങി മൂന്നര വർഷത്തിനു ശേഷമാണ് ക്ഷേത്രത്തിൽ അഷ്ടമംഗല പ്രശ്നം നടക്കുന്നത് ക്ഷേത്രത്തിൽ ആനയിടഞ്ഞ് പാപ്പാനെ കുത്തിക്കൊന്നതടക്കമുള്ള അനിഷ്ട സംഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ തീരുമാനിച്ച പ്രകാരമാണ് അഷ്ടമംഗല പ്രശ്നം തുടങ്ങിയത് പാരമ്പര്യത്തിന്റെ പ്രൗഢിയുള്ള മഹാക്ഷേത്രമാണ് ഗുരുവായൂരെന്നും അതിന്റെ പരിപാവനത നിലനിർത്തുന്നതിനാണ് ഭരണകർത്താക്കൾ ശ്രദ്ധിക്കേണ്ടതെന്നും ദേവജ്ഞർ അഭിപ്രായപ്പെട്ടു ആദ്യ ദിനത്തിൽ താമ്പൂല ചിന്തയിലാണ് ഇക്കാര്യം സൂചന നൽകിയത് ധനുരാശിയിൽ സ്വർണം മലർന്നു വീണതിനാലും വ്യാഴം പതിനൊന്നിലായതിനാലും ദേവപ്രീതിയുള്ളതായി കണ്ടെത്തി വ്യാഴം പതിനൊന്നിലായതിനാൽ ദേവചൈതന്യത്തിന് ദോഷമില്ലെന്നതും ഭക്തജനപ്രീതിക്കിടയായി എന്നാൽ താമ്പൂല പ്രശ്നത്തിലെ ഭാവവിചിന്തനങ്ങളിൽ പലപ്പോഴും ദേവന്റെ അപ്രീതികൾക്കിടനൽകുന്ന സൂചനകളായിരുന്നു കാലോചിതമായതെന്ന് പറയപ്പെടുന്ന പല മാറ്റങ്ങളും ദേവന് തൃപ്തിയായിട്ടില്ല ക്ഷേത്രത്തിനകത്ത് നേതിക്കുന്ന പല പ്രസാദങ്ങളുടെയും ഗുണനിലവാരം കൂടി ഉറപ്പാക്കേണ്ടതുണ്ടെന്നും നീതിക്കാത്ത നിവേദ്യങ്ങൾ ക്രയവിക്രയം ചെയ്യപ്പെടുന്നുണ്ടോയെന്ന് പരിശോധിക്കേണ്ടതുണ്ടെന്നും ദേവജ്ഞ നിർദ്ദേശമുണ്ടായി പാരമ്പര്യ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോ നിഷേധിക്കപ്പെട്ടിട്ടുണ്ടോയെന്ന് പരിശോധിക്കണമെന്നും ദേവജ്ഞർ സൂചിപ്പിച്ചു നേദിക്കുന്ന സാധനങ്ങൾ തന്നെയാകണം ഭക്തർക്ക് വിതരണം ചെയ്യേണ്ടതെന്നും ദേവജ്ഞർ പറഞ്ഞു ഉത്സവകാലത്ത് ഭഗവാൻ പുറത്തേക്ക് എഴുന്നള്ളുമ്പോൾ പൈതൃകമായി അകമ്പടി സേവിച്ചിരുന്നവരെ ഇപ്പോൾ അവഗണിക്കുന്നതിനെതിരെ ദോഷം കാണുന്നതായും ദേവജ്ഞർ ചൂണ്ടിക്കാട്ടി കൈമുഖ വൈദികൻ രാമൻ അക്കിത്തിരിപ്പാട് മുഖ്യ ദൈവജ്ഞനായാണ് പ്രശ്നചിന്ത നടക്കുന്നത് ദേവസ്വം ചെയർമാൻ അഡ്വക്കേറ്റ് കെ വി മോഹൻദാസ് ഭരണസമിതി അംഗങ്ങളായ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് പുതിരിപ്പാട് കെ കെ രാമചന്ദ്രൻ പി ഗോപിനാഥ് എ വി പ്രശാന്ത് എന്നിവരും ഭക്തരും ചടങ്ങിൽ പങ്കെടുത്തു രാവിലെ എട്ട് നാലിനായിരുന്നു സ്വർണം വെക്കൽ ചടങ്ങ് ആറ് വയസ്സുകാരിയായ സ്മൃതി എന്ന ബാലികയാണ് സ്വർണം വെച്ചത് അഷ്ടമംഗല പ്രശ്നം ഈ മാസം മുപ്പതിന് അവസാനിക്കും ടി സി വി ഗുരുവായൂർ